സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് RSS അനുകൂല NGO ആയ HRDSലെ CSR ഡയറക്ടറായി ചുമതല ഏറ്റെടുത്തു. ഇടുക്കി തൊടുപുഴയിലെ പ്രൊജക്ട് ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ചുമതലയും ഇനി മുതൽ സ്വപ്നയ്ക്കായിരിക്കും. സ്വപ്ന കുറ്റാരോപിത മാത്രമാണെന്നാണ് ജോലി നൽകിയതിനെക്കുറിച്ച് അധികൃതരുടെ വിശദീകരണം. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ എസ് കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന NGO ആണ് ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. പ്രധാന ചുമതലകളിലെല്ലാം RSS BJP നേതാക്കൾ. രാവിലെ 10 മണിയോടെ തൊടുപുഴയിലെ ഓഫീസിലെത്തി സംഘടനയുടെ ഡയറക്ടർ പദവി സ്വപ്ന ഏറ്റെടുത്തു. ഡൽഹി, പാലക്കാട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇവരുടെ പ്രവർത്തനം. എം ശിവശങ്കറിൻ്റെ പുസ്തകം പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ ആരോപണങ്ങളുമായി സ്വപ്ന മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. ശിവശങ്കറിനെ പ്രതിസ്ഥാനത്ത് നിർത്തി താൻ നിരപരാധിയാണെന്ന് വാദിക്കാനായിരുന്നു ശ്രമം. 2 ആഴ്ച പിന്നീട് മുൻപ് സ്വപ്ന RSS നേതൃത്വം നൽകുന്ന സംഘടനയുടെ തലപ്പത്തെത്തി. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ സ്വപ്ന തയ്യാറായില്ല. This is HRDS India and this is with regard to HRDS India and the offer letter signing. Let's keep a decorum. I am not here to talk about other things. I'm going to talk about my daily bread. സ്വപ്ന കുറ്റാരോപിത മാത്രമാണെന്നും അവർക്കെതിരെയുള്ള കുറ്റം ഇനിയും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് സംഘടനാ നേതൃത്വത്തിന്റെ വിശദീകരണം. അവർ കുറ്റക്കാരി എന്ന് പറയാൻ ഞങ്ങളാരും തയ്യാറല്ല. നിയമവും അതുതന്നെയാണ് പറയുന്നത്, കുറ്റാരോപിതയാണ്. അത് അവർ ചെയ്തു എന്ന് പറയുന്ന കുറ്റം തെളിയിക്കാൻ നമുക്ക് പ്രാപ്തരായിട്ടുള്ള ഏജൻസികളുണ്ട്. പാലക്കാട് ആദിവാസി ഭൂമി ഏറ്റെടുത്ത് വീട് നിർമ്മിച്ചതിലും കോവിഡ് കാലത്ത് അനധികൃത മരുന്ന് വിതരണം നടത്തിയ സംഭവത്തിലും ആരോപണം നേരിടുന്ന NGO കൂടിയാണ് HRDS. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലം മോഡലിൽ സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറക്കുകയും ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്ത് വിവാദ കാലത്ത് തന്നെ സ്വപ്നയെ നിയന്ത്രിക്കുന്നത് BJP നേതൃത്വമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. അത് ശരിവെക്കും വിധമാണ് കേസ് നടപടികൾ തുടരുന്നതിനിടെ സ്വപ്നയ്ക്ക് ജോലി നൽകി സംരക്ഷിക്കാനുള്ള HRDSന്റെ തീരുമാനം. കൈരളി ന്യൂസ്, ഇടുക്കി.